പാല സെന്റ് തോമസ് കോളേജിലെ വിദ്യാർത്ഥിനിയെ സഹപാഠി കഴുത്തറുത്തു കൊന്ന കേസിൽ പാല പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. ഇക്കഴിഞ്ഞ ഒക്ടോബർ 1 നിധിന മോൾ എന്ന വിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയ കേസിൽ സഹപാഠിയായ അഭിഷേക് ബൈജുവിനെതിരെയാണ് പാല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രതിയായ അഭിഷേക് ബൈജു ഒരാഴ്ച ആസൂത്രണം ചെയ്താണ് കൊലപാതകം നടത്തിയതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. നിധിന മോൾ മുൻ കാമുകനുമായി വീണ്ടും അടുത്തുവെന്ന് സംശയം തോന്നിയതിനെ തുടർന്നാണ് അഭിഷേക് ബൈജു കൊലപാതകം ആസൂത്രണം ചെയ്തത്. നിധിന മോളുടെ മുൻ കാമുകൻ ഉൾപ്പെടെ 80 സാക്ഷികളാണ് പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലുള്ളത്. ഫോറൻസിക് വിദഗ്ധരുടെ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ 48 രേഖകളും അനുബന്ധമായി സമർപ്പിച്ചിട്ടുണ്ട്. നാടിനെ നടുക്കിയ അരിങ്കുളയിൽ പാലാ പോലീസ് ഊർജിതമായ അന്വേഷണമാണ് നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 100+ പേരിൽ നിന്നും വിശദമായ മൊഴിയെടുത്ത പോലീസ് ഇതിൽ 80 പേരെ സാക്ഷികളാക്കിയിരുന്നു. യൂട്യൂബിലും ഗൂഗിളിലുമൊക്കെ സെർച്ച് ചെയ്ത് അഭിഷേക് ബൈജു ഒരാളെ കൊലപ്പെടുത്തുന്നതിനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നതായി കുറ്റപത്രത്തിൽ പറയുന്നു. ഏത് ഞരമ്പ് മുറിച്ചാൽ പെട്ടെന്ന് മരണം സംഭവിക്കുമെന്നും പ്രതി മനസ്സിലാക്കിയിരുന്നു. ഇത്തരത്തിലുള്ള 50+ വീഡിയോകളാണ് ഇയാൾ കണ്ടിരുന്നത്. പാലാ DYSP ഷാജു ജോസിന്റെ മേൽനോട്ടത്തിൽ പാലാ CI KP തോംസനാണ് സംഭവം നടന്ന 5 ദിവസത്തിനുള്ളിൽ തന്നെ കൊലപാതകത്തിലേക്ക് നയിച്ച മുഴുവൻ കാര്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയിരുന്നു. പാലാ SI MD അഭിലാഷ്, AS ഷാജിമോൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.